നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും നരേന്ദ്രമോദിയുടെ സുഹൃത്തും അദാനി ഗ്രൂപ്പ് ഉടമയുമായ അദാനി മാധ്യമരംഗത്തും ശക്തമായ ചൂട് വയ്ക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദാനി ഗ്രൂപ്പ് മാധ്യമ മേഖലയിൽ നടത്തുന്ന രണ്ടാമത്തെ പ്രധാന നിക്ഷേപമാണ് ഇപ്പോൾ എൻ ഡി ടി വിയിൽ നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന എൻ ഡി ടി വി വൻ മാറ്റം വരും മെയ് മാസത്തിൽ രാഘുപാലിന്റെ ക്വിൻറ്റിലിൻ ബിസിനസ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരികൾ വെളിപ്പെടുത്താത്ത തുകയ്ക്ക് അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ എൻ ഡി ടി വിയിൽ തങ്ങൾക്കുള്ള താല്പര്യം അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട് പുതിയ യുഗത്തിൽ മാധ്യമങ്ങളുടെ പുതിയ വഴി ഒരുക്കുകയാണ് ഈ ഏറ്റെടുക്കലിലൂടെ ഒരുക്കുന്നതെന്നും ഈ ഏറ്റെടുക്കൽ സുപ്രധാന നാഴികല്ലാണെന്നും എ എം എൻ എൽ സിഇഒ സഞ്ജയ് പുകാലിയ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാരെയും ഉപഭോക്താക്കളെയും ഇന്ത്യയിൽ താല്പര്യമുള്ളവരെയും വിവരങ്ങളും അറിവും ഉപയോഗിച്ച് ശാക്തീകരിക്കാൻ എ എം എൻ എൽ ശ്രമിക്കുന്നുണ്ട് എൻ ഡി ടി വി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്തിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രക്ഷേപണവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് വാർത്താ വിതരണത്തിൽ എൻ ഡി ടി വിയുടെ നേതൃത്വം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് അദാനി ഗ്രൂപ്പിന്റെ എൻ ഡി ടി വി ഏറ്റെടുക്കുന്നു എന്ന വാർത്ത വന്നതോടെ ഓഹരി വിപണിയിൽ എൻ ഡി ടി വി ഓഹരികളിൽ അഞ്ചു ശതമാനം വളർച്ചയാണ് അദാനി എൻ ഡി ടി വി വാങ്ങുന്നു എന്ന വാർത്ത മൂലം ഉണ്ടായത് എന്നാലും അംബാനിയുടെ റിലയൻസ് ചൂടുറപ്പിച്ച ഒരു മേഖലയിലേക്ക് കൂടി അദാനി ചൂട് എന്നതാണ് ഈ വാർത്തയുടെ മറുവശം നേരത്തെ ഫൈവ് ജി ലേലത്തിൽ പങ്കെടുത്ത് അദാനി ഗ്രൂപ്പ് ടെലികോം രംഗത്ത് തങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമരംഗത്തെ അദാനിയുടെ അരങ്ങേറ്റം രാജ്യത്തെ പ്രധാന മാധ്യമ സ്ഥാപനമായ നെറ്റ്വർക്ക് എയ് ഗ്രൂപ്പിനെ സ്വന്തമാക്കി അംബാനി ഇന്ത്യൻ മാധ്യമ മാധ്യമരംഗത്തേക്ക് ചൂടുവെച്ചതിന് സമാനമാണ് അദാനിയുടെ നീക്കമെന്ന് പറയാം എന്നാൽ അംബാനിയേക്കാൾ നാടകീയമാണ് അദാനി ഈ രംഗത്തേക്ക് വന്നതെന്ന് പറയേണ്ടി വരും എൻ ഡി ടി വി പ്രൊമോട്ടർമാരായ പ്രണോയ് റോയ് രാധിക റോയ് എന്നിവർ പോലും അദാനി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പ്രസ് റിലീസ് ഇറങ്ങും വരെ ഈ കാര്യം അറിഞ്ഞില്ലെന്നതാണ് സത്യം രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ അതിൻ്റെ പ്രൊമോട്ടർമാർ എൻ ഡി ടി വിക്ക് വേണ്ടി വിശ്വപ്രധാൻ കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് രണ്ട് ഘട്ടമായി വായ്പയെടുത്താണ് എല്ലാത്തിൻറെയും തുടക്കം രാധിക റോയ് പ്രണോയ് റോയ് ഹോൾഡിംഗ് ആണ് എൻ ഡി ടി വി വായ്പ എടുത്തത് ഈ സമയത്ത് ഏഴ് ദശാംശം അഞ്ചു ആറ് ശതമാനം ഓഹരികൾ മാത്രമായിരുന്നു ആർ ആർ പി ആർ ഹോൾഡിംഗ്സിന്റെ പേരിൽ ഉണ്ടായിരുന്നത് വി സി പി എൽ നൽകിയ പണം റിലയൻസിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഷിനാനോ റിട്ടെയിൽ വഴിയാണ് വായ്പയായി നൽകിയത് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി വെറും ഒരു ലക്ഷം രൂപ വിറ്റുവരവുണ്ടായിരുന്ന വിശ്വപ്രധാൻ കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാൽ അടുത്തിടെ അദാനി ഗ്രൂപ്പ് അംഗമാകി വിശ്വപ്രധാൻ കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ ഉടമകൾ അദാനി ഗ്രൂപ്പാണ് അതോടെ എൻ ഡി ടി വി അദാനിക്ക് സ്വന്തമായി